നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബാസിത് വെഡിങ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. താനൂർ DYSP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. മാർച്ച് പോലീസ് സ്റ്റേഷൻ റോഡിൽ പോലീസ് തടഞ്ഞു. മുഖ്യമന്ത്രിയുടെയും ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. 100 പ്രവർത്തകർ അണിനിരതും. താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് സമരം ആരംഭിച്ചത്. DCC വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കേട്ടുണ്ടിരുന്നത് ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ രാവിലെ കേട്ടുണ്ടിരുന്നത്. വളരെ ലജ്ജാകരമാവുന്ന രീതിയിലുള്ള ന്യൂസാണ് രാവിലത്തെ നമ്മൾ കേൾക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ല എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ, അവരുടെ പ്രയാസങ്ങൾ അകറ്റാൻ, അവർക്ക് നീതി ലഭിക്കാൻ ആശ്രയിക്കുന്ന ഒരു പ്രദേശമാണ് പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ചെന്നിടുന്ന സ്ത്രീകൾക്ക് പോലും ഉണ്ടാവുന്ന അനുഭവത്തെക്കുറിച്ച്, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ രാവിലെ വെളിപ്പെടുത്തലുമായിട്ട് നമ്മൾ അറിയുന്നത്. DYSP, SP, CSI ഇങ്ങനെയുള്ള റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെ രീതിയിലുള്ള വളരെ മോശമായ രീതിയിലുള്ള പ്രസ്താവനകളാണ് ഒരു സ്ത്രീയുടെ ഭാഗത്ത് കേൾക്കുന്നത്. നമുക്കറിയാം, 2-3 ദിവസങ്ങളായി സമൂഹവും കേരള സമൂഹവും വളരെ ലജ്ജാകരത്തോടു കൂടി ചർച്ച ചെയ്യുകയാണ്. പോലീസ് സേനയ്ക്കകത്ത് വളരെ ക്രിമിനൽ കൂട്ടങ്ങൾ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം. ഇത്രയും കാലം ഈ രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ കേരളം മുന്നോട്ട് പോയിട്ടില്ല. കേരള പോലീസ് സേനയ്ക്കകത്ത് മാഫിയ സംഘങ്ങൾ, മാല പൊട്ടിക്കാർ, അതുപോലെ തന്നെ മരമുറിത്തിൻ്റെ കള്ളക്കടത്തുകാർ, അതുപോലെ തന്നെ മയക്കുമരുന്ന് വേട്ടക്കാർ, എല്ലാ രീതിയിലുള്ള ക്രിമിനലുകളും സഞ്ചരിക്കുന്ന കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരു സേനയായി മാറിയിരിക്കുന്നു പോലീസ് സേന. ക്രിമിനലുകളാണ് പോലീസിന്റെ ഭാഗത്തുള്ളത്. ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാനും സമൂഹത്തിനകത്ത് സംരക്ഷണം നൽകാനും ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സേനയ്ക്കകത്ത് തന്നെ മാഫിയ സംഘങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നു. സിനിമയ്ക്കകത്താണ് നമ്മൾ പവർ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുള്ളത്. എന്നാൽ പോലീസിനകത്ത്, മലപ്പുറത്തിനകത്ത് സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള പവർ ഗ്രൂപ്പ് പ്രവർത്തിച്ചു എന്നതിന്റെ തെളിവാണ് നമ്മൾ ഓരോ ദിവസമായിട്ട് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം യൂത്ത് കോൺഗ്രസ് മുന്നേ സമരം നടത്തി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. സുജിത് ദാസിന്റെ വൈവിട്ട ഇടപാടുകൾ, RSS അജണ്ട നടപ്പിലാക്കിക്കൊണ്ടുള്ള സുജിത് ദാസിന്റെ ഇടപാടുകൾ യൂത്ത് കോൺഗ്രസ് മുന്നേ പ്രസ്താവിച്ചതാണ്, പ്രതിപക്ഷം മുന്നേ പറഞ്ഞതാണ്. ഇവിടെ നമുക്കറിയാം, താനൂരിനകത്ത് ഞങ്ങളൊക്കെ പ്രയാസപ്പെട്ട 22 ജീവൻ പൊലിഞ്ഞ താനൂർ ബോട്ട് അപകടം, ആ ബോട്ട് അപകടത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ആ ബോട്ട് അപകടത്തിന് ഉത്തരവാദികൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ആളുകൾ.
അതുപോലെ തന്നെയാണ് താന്നൂരിലെ താമിർ ജിഫറിന്റെ കൊലപാതകം. പരപ്പനാടി ഉള്ളളത്തിൽ നിന്ന് ഉള്ളളം ഭാഗത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത താമിർ ജിഫറിനെ താന്നൂരെത്തിച്ച് താന്നൂരിനകത്ത് കൊല ചെയ്യപ്പെടേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. താന്നൂരിന്റെ പേര് വളരെ മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന താന്നൂരിന്റെ പോലീസ് സേനയ്ക്ക് ഇതിനടുത്ത മറുപടിയാണ്. ഈ രീതിയിലാണ് താന്നൂരിന്റെ പോലീസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ യു കോൺഗ്രസിന് സമരം ഈ രീതിയിലാവില്ല എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിക്കാം. കാരണം ഈ രീതിയിലാവില്ല എന്ന് പറയാൻ കാരണം ഇതിനേക്കാളും മറു രീതിയിലുള്ള സമരം നടത്തിയ സംഘടനയാണ്, പ്രസ്ഥാനമാണ് യു കോൺഗ്രസ്. അത് സമരത്തിന്റെ മുന്നിൽ പേടിയില്ലാതെ നിന്നതിന്റെ തെളിവാണ്. ഇന്നലെ പോലീസ് തച്ചൊതിച്ചപ്പോൾ പോലും യു കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും വൈസ് പ്രസിഡന്റ് അടക്കം ആ സമരത്തിൽ നിന്ന് പിന്മാറാതെ, പോലീസിന്റെ ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയിട്ടും സമരത്തിൽ നിന്ന് പിന്മാറാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത്. നമുക്കറിയാം, മലപ്പുറം കളക്ടറേറ്റിന് മുന്നിലായാലും സെക്രട്ടേറിയറ്റിന് മുന്നിലായാലും ന്യായമായ വിഷയങ്ങളിൽ വളരെ ശക്തമായ പോലീസ് ചാർജിനെ അതിജീവിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന പ്രസ്ഥാനമാണ് യു കോൺഗ്രസ്. എഡിറ്റർ ലൈവ്, താനൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.